Hi friends, pude video lekku ella kudugarkum swagatham. Appo naan innu vade naadan reethiyilulla mulagu chittaracha oru chammandiyude recipe aayittanu vannirikkunnathu. Valare tasty aayittulla oru chammandiyana. Appo ellarkkum ende video ishtavaneengil onnu try cheythu nokka. Appo namukku video lekku pogam. Appo namukku idinu venda sadhanangale naan adinayittu ivade korchu unakkumulagu eduthittunde. Pinne adhe pole thanne കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഉടൻ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. നമ്മുടെ മുളക് കരിയാനൊന്നും പാടില്ല. അതിന് മുമ്പായിട്ട് തന്നെ ചുമന്നുള്ളി ഇട്ടിരിക്കണം. അപ്പോൾ ഞാനിവിടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി ഇവിടെ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിലിട്ടതിന് ശേഷം ഈ ചുമന്നുള്ളി ഒന്ന് മുരിയുന്നത് വരെയും നമ്മൾക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളി ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പുളി അതിലേക്ക് കുഞ്ഞ് പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കണം. ഇനി നമുക്കതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലോട് കൂടി തന്നെ നമ്മൾക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്കതിലേക്ക് ഒരു ബൗൾ, ഒരു കുഞ്ഞ് ബൗള് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിലാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ദേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അരഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഒരു പപ്പടവും ഈ കുറച്ച് ചമ്മന്തിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചോറൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾക്കൊരു രണ്ടു മൂന്ന് ദിവസമൊക്കെ പുറത്ത് തന്നെ വെച്ച് ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്കിത് സൂക്ഷിക്കാം. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thank you.